ഹലോ നമസ്കാരം, ദിസ് ഇസ് മീ ജയശങ്കർ സാലാർക്ക് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ തികച്ചും എല്ലാവരും ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മറ്റു വന്നിരിക്കുന്നത്. ബിക്കോസ് ഏതൊരു ഫിസിക്കൽ ടെസ്റ്റ് ആണെങ്കിലും, അതായത് ആർമിയുടെ മാത്രമല്ല ഈ മറ്റ് ഏത് ഡിഫൻസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ആണെങ്കിലും, സ്വാഭാവികമായിട്ടും ഒരുപാട് പേർ സഹിക്കുന്ന ഒരുപാട് ടെൻഷൻസ്, മൈൻഡിൽ വരുന്ന കുറെ കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ മൂലമാണ് ഒരു 100-ൽ 98% ആൾക്കാർക്കും ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാനുള്ള ചാൻസസ് ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുറെ പ്രശ്നങ്ങൾ, അതായത് നമുക്ക് ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് മോടിക്കേറാൻ സാധിക്കുമോ, ഇത്രയും പേരൊക്കെ ഉള്ളോ ഉണ്ടല്ലോ, അപ്പൊ നമുക്കിതത് കിട്ടുമോ, അല്ലെങ്കിൽ വളരെയധികം ടെൻഷൻ നമ്മുടെ കുടുംബകാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്വപ്നമായി വളരെയധികം എന്താ പറയുക ഡീപ്പായിട്ട് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് കിട്ടാമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളും പേടിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ചിന്തകളൊക്കെ മാറ്റി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ സ്ട്രെസ്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഫ്രീ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതിനോട് ചേർന്നുള്ളൊരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതലും എല്ലാവരും വളരെയധികം ഡീപ്പായിട്ട് ഇതിനെ ഒരു ആഗ്രഹിച്ച്, അല്ലെങ്കിൽ എനിക്ക് ഒരു ആർമിക്കാരനാവണം, അല്ലെങ്കിൽ ഒരു സോൾജിയർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഡിഫൻസിൽ കയറണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കൂടുതൽ പേര് പോകുന്നു. പക്ഷെ അവർക്ക് ആ ഒരു റിക്രൂട്ട്മെന്റ് കിട്ടാറില്ല. പക്ഷെ മറിച്ച് യാതൊരു പ്രശ്നവുമില്ലാതെ ജസ്റ്റ് ആ ഒരു റിക്രൂട്ട്മെന്റ് റാലി എങ്ങനെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ആ ഒരു റിക്രൂട്ട്മെന്റ് റാലി അറ്റൻഡ് ചെയ്യാൻ വരുന്നവരും, അല്ലെങ്കിൽ മറ്റൊരു ഫ്രണ്ടിന്റെ കൂടെ ചുമ്മാ ഒരു ടൈം പാസിന് വന്നിട്ട് ഓടി കയറി ആ ഒരു എക്സാം പാസ്സായി പോകുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൂടുതൽ പേര് ശ്രദ്ധിച്ചാൽ ചുമ്മാ വന്ന് യാതൊരു ടെൻഷനും ഇല്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വന്നിട്ട് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റൊക്കെ അനായാസം ഓടി കയറി പോകും. റിട്ടേൺ എക്സാം യാതൊരു വിധത്തിൽ എന്താ പറയുക ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ കയറി പോകുന്നവരെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറിച്ച് മറ്റു വശത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ട് നിങ്ങൾ അത്രയും നാൾ നിങ്ങൾ ഒരു മൈൻഡ് എല്ലാം വളരെ സെറ്റാക്കി വെച്ച് നിങ്ങൾ ഇതിനു വേണ്ടി ഇതേത് മാത്രം പറഞ്ഞ് നിന്ന വ്യക്തികളായിരുന്നെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഒരു ചാൻസസ് ലഭിക്കാറില്ല. ഒരു നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യം മാത്രം ചിന്തിച്ചു. കാരണം കൂടുതൽ പേരും കിട്ടാത്തവരാണ്. കൂടുതൽ പേര് എന്റെ വീഡിയോസ് കാണുന്നതിൽ കൂടുതൽ പേരും കിട്ടാതെ വന്ന, അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റ് പോയി ചിലപ്പോൾ മെഡിക്കലിനോ ഫിസിക്കലിനോ റിട്ടേൺ എക്സാമിനോ ഒക്കെ പോയവരായിരിക്കും കൂടുതൽ പേരും. അപ്പൊ അവർക്ക് ഈ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ കണ്ടുവരുന്നൊരു കാര്യം. അപ്പൊ ഇതെങ്ങനെ മാറ്റാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വളരെ ചെറിയൊരു ട്രിക്കാണ്. അതായത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ സെറ്റാക്കാനാണ്. നമ്മളുടെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നതിൽ ഒരു 100-ൽ 60% ചാൻസസും നിങ്ങളുടെ മൈൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കുള്ളൂ. ഫിസിക്കൽ ടെസ്റ്റ് മാത്രമല്ല റിട്ടേൺ എക്സാമും. കാരണം ഒരുപാട് പേർ വളരെയധികം അത് അല്ലെങ്കിൽ വളരെ അത്ഭുതത്തോടെ നോക്കും, ഇത്രയധികം പഠിക്കുന്നൊരു കുട്ടിക്ക് എന്തുകൊണ്ട് ഈ ഒരു എക്സാം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇത്രയധികം വളരെ സ്റ്റാമിനയൊക്കെ ഉണ്ടായിരുന്ന കുട്ടിക്ക് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് എന്തുകൊണ്ട് പാസ്സാവാൻ സാധിച്ചത്. മറിച്ച് യാതൊരുവിധ ഒരു എന്താ പറയുക ചിലപ്പോൾ ഭയങ്കര വണ്ണം കാരണമൊക്കെ കാരണം ഓടാൻ പോലും പറ്റാത്ത വ്യക്തിയൊക്കെ ഓടിക്കേറി, മറിച്ച് ഒരു എന്താ പറയുക പഠിക്കുന്ന സമയത്ത് പോലും യാതൊരുവിധ രീതിയിലും ഒരു ബുദ്ധിയില്ലാത്ത ആൾക്കാർ വരെ ആ ഒരു എക്സാമിൽ പാസ്സായി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അത് എന്താ പറയുക അതൊന്നും അവരുടെ കുറ്റം അല്ലെങ്കിൽ അവരുടെ എന്താ വളയ്ക്കോ അതൊന്നുമല്ല, ജസ്റ്റ് അവരുടെ ആ ടൈമിലുള്ള അവരുടെ ഒരു മൈൻഡ് സെറ്റാണ്. കാരണം ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ നല്ല രീതിയിൽ ചിലപ്പോൾ അനായാസമായി അവർക്ക് അത് ആ സമയത്ത് പഠിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ അവർക്ക് ആ സമയത്ത് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് ഓടിക്കേറാൻ സാധിക്കും. അത് തന്നെയാണ് കാരണം ഞാൻ പറയുന്നത് 60% ചാൻസസും നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കണക്ക് കൂട്ടൽ എപ്പോഴും വെക്കുക. കാരണം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയധികം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റും അതുപോലെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചുറ്റിനും ഇത്രയും പേരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനും നിങ്ങളെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയധികം ആൾക്കാരുണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെക്കുക. കാരണം ഒരു ഒരു കുറേ പേരുകൾ മറ്റ് സെൻറ്ററുകൾ, അതായത് ഇതുപോലെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ആർമി സെൻറ്ററുകളിലൊക്കെ പോയി അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന കൂടുതൽ പേരും, അതിൽ കുറച്ചു പേര് അല്ലെങ്കിൽ ബാക്കി
കുറെ പേരുകൾ കുറെ ആൾക്കാർ സ്വന്തമായി പ്രാക്ടീസ് ചെയ്ത് വീട്ടിൽ നിന്ന് സ്വന്തമായി പ്രാക്ടീസ് ചെയ്ത് വരുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ അവർക്ക് അതൊരു എന്താ പറയാ ഒരു പെട്ടെന്ന് അത്രയും ആൾക്കാരെ കാണുമ്പോൾ വളരെയധികം വിഷമം അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല പേടിയൊക്കെ വരുന്നവരാണ് കൂടുതൽ പേരും. മറ്റവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ അവർ കുറെ പേരുടെ കൂടെ മത്സരിച്ചും അവരുടെ കൂടെ ടൈമിംഗ് ഒക്കെ നോക്കി വരുന്നവരായതുകൊണ്ട് അവർക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് യാതൊരു പേടിയുമില്ലായിരിക്കും. അപ്പൊ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഇത്രയധികം ആൾക്കാരുണ്ടെന്നുള്ളൊരു മനസ്സിൽ എപ്പോഴും കൊടുക്കുക. കാരണം നമ്മളുടെ മനസ്സാണ് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും നിങ്ങളെ പൂർണ്ണമായും അതിലേക്ക് വിജയത്തിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. ആർമി ട്രെയിനിങ്ങിലാണെങ്കിൽ പോലും നമ്മൾക്ക് ഏറ്റവും കൂടുതലും നമ്മളുടെ ടോർച്ചർ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെ എന്താ പറയുക ഒരു ഹാർഡ് ആക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയധികം ടോർച്ചറിങ് തരുന്നത്. ഏതൊരു സോൾജിയർ ആണെങ്കിലും എന്താ പറയുക അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ അവൻ ജീവിതത്തിൽ മുന്നേറാൻ അല്ലെങ്കിൽ അവൻ ആ ഒരു സർവീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവന്റെ മനോദൗർബല്യം അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ആ ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു കട്ടി അല്ലെങ്കിൽ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെയാണ് നിങ്ങൾ ആദ്യമേ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് പാസ്സാൻ സാധിക്കും. ഫിസിക്കൽ ടെസ്റ്റ് മാത്രമല്ല എല്ലാ ടെസ്റ്റുകളും നിങ്ങൾക്ക് സുഖമായി നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഡേയിൽ അന്ന് നിങ്ങൾക്ക് രാവിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കൂടുതൽ പേരും വൈകുന്നേരങ്ങളിലായിരിക്കാം പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വൈകുന്നേരങ്ങളിൽ പ്രാക്ടീസ് ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാര്യം പ്രാക്ടീസ് ചെയ്യരുതെന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾ കൂടുതലും നിങ്ങൾ രാവിലെ തന്നെ ഉണർന്ന് രാവിലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് അതിനകത്തൊരു കാര്യമുണ്ട്, നിങ്ങൾ ട്രെയിനിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ റിക്രൂട്ട്മെന്റ് റാലികളും വെളുപ്പിനെ അല്ലെങ്കിൽ 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയി നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ ആ ഒരു രീതി തന്നെ കൊണ്ടുവരുവാണെങ്കിൽ ആ ഒരു ദിവസവും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ എണീറ്റ് നിങ്ങളുടെ എല്ലാ പ്രഭാത കൃത്യങ്ങളും കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ റിക്രൂട്ട്മെന്റ് റാലി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബിക്കോസ് നമ്മളുടെ പ്രഭാത കൃത്യങ്ങൾ നിങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് ഇന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ബാത്റൂമിൽ പോയാലേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോവുക എന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം ഡെയിലി നിങ്ങൾ അത് ചെയ്തു വരുന്ന ഒരു രീതിയാണ്. ചിലപ്പോൾ 8 മണിക്ക് എണീക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ 8:30 വരെ ആയിക്കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഒക്കെ ബാത്റൂമിൽ പോകാൻ സാധിക്കുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റൊട്ടീനിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റിക്രൂട്ട്മെന്റ് റാലി എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ ഫ്രീ ആക്കി നിങ്ങൾക്ക് ആ റിക്രൂട്ട്മെന്റ് റാലി നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ റിട്ടേൺ എക്സാം ആണെങ്കിൽ പോലും റിട്ടേൺ എക്സാം ഏതാണ്ട് ഒരു രാവിലെ തന്നെ നമ്മളവിടെ അവിടെ ചെല്ലേണ്ടതാണ്. അതിനുശേഷം നിങ്ങളവിടെ കുറെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ആ ഒരു എക്സാം ആരംഭിക്കുന്നത്. എങ്കിലും കാരണം നമുക്ക് ആർമി അല്ലെങ്കിൽ ഡിഫൻസിലെ ഏത് ഫീൽഡാണെങ്കിലും നമുക്ക് രാവിലെ എണീക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റിക്രൂട്ട്മെന്റ് റാലിക്ക് പോകുമ്പോഴും ഏതൊരു ടെസ്റ്റിനാണെങ്കിലും നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ മാക്സിമം എണീറ്റ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ ലൈഫിലും അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. കാരണം എല്ലാ ആൾക്കാരും പറയുന്നത് രാവിലെ എണീക്കുക, ബിക്കോസ് അത് നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളുടെ ബോഡിയെയും വളരെയധികം ഒരു ക്ലീൻ ആയിട്ട് വെക്കാൻ നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നീടുള്ളത് ഓരോ സമയവും നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക, മാക്സിമം അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാര്യത്തിനെയും ഒരുപാട് സ്നേഹിക്കാൻ പോകരുത്. ഇനി നിങ്ങളുടെ സ്വപ്നമാണെങ്കിലും നിങ്ങൾ വ്യക്തിയാണെങ്കിലും മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഒരു ആ ഒരു കാര്യത്തിനെ ഡീപ്പായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാൻ പോകും അല്ലെങ്കിൽ സ്നേഹിക്കരുത്. കാരണം അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ദേഷ്യം വരാം. കാരണം അങ്ങനെ അത് നമ്മുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷെ അത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ചിലവർക്ക് ആ ജീവിതം അവിടെ തന്നെ അവസാനിപ്പിക്കണമെന്നൊരു തോന്നലുണ്ടാവും. ഒരുപക്ഷെ അവിടെ തന്നെ നിങ്ങൾ ഒരുപാട് ഡൗൺ ആയി പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിലൊക്കെ പോകും. കാരണം ഒരുപാട് പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു 23 വയസ്സ് വരെ കഠിനമായി ആർമി എന്ന് പറഞ്ഞ് നിന്ന ശേഷം തനിക്ക് അതിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായി എന്താ പറയുക അതിന് സൂയിസൈഡ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റൻഡ് ചെയ്തവരുണ്ട്. അങ്ങനെ കാരണം ആത്മഹത്യക്ക് ശ്രമിച്ച ആൾക്കാരും ഉണ്ട്. അപ്പോൾ പിന്നീട് എന്താ പറയുക യാതൊരുവിധ എന്താ പറയുക ഹയർ എഡ്യൂക്കേഷനൊന്നും പോവാതെ 23 വയസ്സോടെ ഇതിനു വേണ്ടിയിട്ട് മാത്രം നിന്നിട്ട് പോലും തൻ്റെ ജീവിതം അവിടെ വെച്ച് അവസാനിച്ചു എന്ന് കരുതിയൊക്കെ വളരെയധികം വിഷമിച്ച് നടക്കുന്നവർ ഇപ്പോഴും ഈ ഒരു സമൂഹത്തിലുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പ്ലാൻ എ ഓർ പ്ലാൻ ബി എപ്പോഴും നമ്മൾ ചെയ്തു വെച്ചിരിക്കണം. കാരണം റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വർഷത്തിൽ ഇപ്പോൾ 1-ഓ 2-ഓ പ്രാവശ്യം മാത്രമേ വരാറുള്ളൂ.
അപ്പൊ അതിന് ഒന്ന് വേണ്ടിയത് മാത്രം നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കുറെ ദിവസം ആ ഒരു ഒന്നോ മൊത്തത്തിൽ 3 ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ 365 ദിവസത്തിൽ വെറും 3 ദിവസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സമയം കളയുന്നത്. അതൊരിക്കലും കളയുകയല്ല, അവിടെ ഒരു ഭാഗ്യത്തിന്റെ കളികൾ പോകുന്നുണ്ട്. നിങ്ങൾ അതേന്ന് വേണ്ടി മാത്രം നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് മൊത്തത്തിൽ ഡൗൺ ആവും. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പിന്നീട് മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാവും. അവിടെയും നിങ്ങളെ അങ്ങനത്തെ രീതിയിൽ എത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ ആ രീതിയിൽ എത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും വിജയിക്കാൻ സാധിക്കൂ. പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി, നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ ഒരു ഉടൻ തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കാൻ പോകരുത്. നിങ്ങൾ അവിടെ ഒരു സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സുകളോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർമിക്ക് അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളോ മാക്സിമം കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർമി കയറിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പിടിച്ചിരിക്കാനുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ കോഴ്സുകൾ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നീട് ഡിഗ്രി ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാക്സിമം നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിടെക് എടുക്കാൻ സാധിക്കുമെങ്കിൽ ബിടെക് എടുക്കുക, കാരണം അതൊക്കെ നിങ്ങൾക്ക് ഓഫീസറായിട്ട് നിങ്ങൾക്ക് എൻട്രി ആവാനായിട്ട് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും. കാരണം ആർമി ഇപ്പോൾ പഴയ കണക്കല്ല. കാരണം പണ്ടത്തെ പണ്ടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഫിസിക്കൽ നോക്കി ഹൈറ്റും ഉയരമൊക്കെ അതായത് ഹൈറ്റ് ജസ്റ്റ് ഒക്കെ നോക്കി വന്ന് കൊണ്ടുപോകുമായിരുന്നു പണ്ട് ആർമിയിൽ. പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഒരുപാട് മാറിയിരിക്കുന്നു. അതായത് മുൻ കാലഘട്ടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക ഡിഫൻസ് എന്ന് പറയുന്നത് വളരെയധികം മാറിയിരിക്കുകയാണ്. എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുക. നിങ്ങൾ ഇപ്പോഴും പഠിക്കാൻ എനിക്ക് പഠിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പാതിയിൽ അല്ലെങ്കിൽ എസ് എസ് എൽ സി വെച്ച് തന്നെ പഠനം ഉപേക്ഷിക്കുന്നവരുണ്ട്, പ്ലസ് ടുവിൽ വെച്ച് തന്നെ പഠനം ഉപേക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് പഠനം വളരെയധികം നിങ്ങളെ ആർമിയിൽ കയറിയ ശേഷം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. ഒരു പക്ഷേ പകുതിയിൽ വെച്ച്, കാരണം ആർമി അല്ലെങ്കിൽ ഒരു സോൾജർ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക ആ ഒരു സർവീസ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു 50-50% ചാൻസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം. കാരണം സാധാരണ ജോലികളെ വെച്ച് നോക്കുമ്പോൾ ആർമി അല്ലെങ്കിൽ ഒരു സോൾജർ എന്ന് പറയുന്നത് തന്റെ ജീവൻ പണയം വെച്ച് തന്നെ ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പകുതി വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കലി ഔട്ട് ആവുകയൊക്കെ അങ്ങനെയൊരു ചാൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ല, നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ അതായത് നിങ്ങൾ സിവിലിലേക്ക് നിങ്ങൾ ആർമിയിൽ നിന്ന് ഔട്ടായി സിവിലിൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ വില നിങ്ങൾക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിഗ്രി ആയിട്ടോ നിങ്ങൾ ആർമിയിൽ കയറിയതിനു ശേഷമാണെങ്കിലും ഡിസ്റ്റൻസ് ഡിഗ്രി ആയിട്ടോ ഒക്കെ നിങ്ങൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതലും നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ എപ്പോഴും ഒരു നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ആർമിയിൽ ഇത്രയധികം ടോർച്ചറിങ് നിങ്ങൾക്ക് തരുന്നത്, അതായത് ആർമി ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ഇത്രയധികം ടോർച്ചറിങ് തരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ഒരുപാട് കട്ടിയാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് പ്രശ്നം വന്നാലും നേടാനുള്ള ഒരു ഇത് കൊടുക്കുകയാണ് ട്രെയിനിങ്ങിൽ. അതുകൊണ്ടാണ് പറയുന്നത് ഫിസിക്കലിൽ നിങ്ങൾ ഏത് ടെസ്റ്റിനാണെങ്കിലും നമ്മളുടെ ബോഡിയും നമ്മളുടെ ഫിസിക്കൽ അല്ലെങ്കിൽ സ്റ്റാമിന എന്ന് പറയുന്നത് 40%, ബാക്കി 60% നിങ്ങളുടെ മൈൻഡാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതി നിങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡിനെ എപ്പോഴും നിങ്ങൾ പറഞ്ഞ് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനകരമാകുന്നത്. സോ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഇസ് മീ ജയശങ്കർ സൈനിങ്.